ഇങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് തെങ്ങ് മെല്ലെ 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 അടുത്ത്. ഹലോ പ്രൊഫസറെ, ബാബുവിന്റെ ബിൽഡിങ്ങിന്റെ മേളിലോട്ടുള്ള തെങ്ങാണ് ഇപ്പൊ നാം വലിച്ചു. 3 മീറ്റർ ആയിരുന്നു ആ തെങ്ങ് ആ ബിൽഡിങ്ങിന്റെ മണ്ടക്കോട്ട് കിടന്നേ. ആ ബിൽഡിംഗ് ഏത് സാധനമായിക്കോട്ടെ ഉയർത്തി എല്ലാ സ്ഥാനത്തും കൊണ്ടുവരും. അങ്ങനെയുള്ള പുതിയ ഒരു ടെക്നോളജിയാണ്. ഈ കമ്പി ഇങ്ങനെ വളയ്ക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണപ്പെട്ടവരെ കൊണ്ട് ഉണക്കത്തേങ്ങ കിടന്ന അതുപോലും വീഴത്തില്ല. ഇത് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രേ 100% ഈ ഉപകരണം നിങ്ങൾക്ക് വിശ്വസിക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, ക്യാച്ചാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ചേട്ടനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ പേര് സോമൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തോ? ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ബിൽഡിങ്ങിന് ഫീസിനായിട്ടുള്ള ഏത് വൃക്ഷാദികൾ ചാഞ്ഞു കിടന്നാൽ അത് നിങ്ങളുടെ ആവശ്യാനുസരണം ടെണ്ണ് കണക്കിന് വെയിറ്റുകളുള്ള 4000, 5000, 10000 kg വെയിറ്റുകൾ വരെയുള്ള സാധനം ഞാൻ നൂത്തെടുക്കുന്നതായിരിക്കും. പണ്ട് കാലങ്ങളിൽ പുള്ളിക്കപ്പി ഉപയോഗിച്ച് നോക്കും. കുറേ കഴിയുമ്പോൾ അത് തിരിഞ്ഞ് റിട്ടേൺ തിരിഞ്ഞ് വീണ്ടും അയയും. ഇപ്പോൾ നാം ചെയ്യുന്നത് ഇത് വെച്ച് മുറിക്കാൽ 4, 5 മീറ്റർ, 10 മീറ്റർ എത്ര വേണമെങ്കിലും നമുക്ക് മുറുക്കി നോക്കാൻ ഒക്കും. അതുപോലെ തന്നെ കിട്ടളത്തിൻ്റെ മണ്ടക്കോട്ടുള്ള ഏത് വൃക്ഷാദികളും എത്ര ടൺ വെയിറ്റ് ഉള്ളതായാലും നമ്മൾ നൂത്ത് കിട്ടും. പിന്നീട് പൊതഞ്ഞ് കിടക്കുന്ന ജെ സി വി സ്ക്രൈന ഒന്നും വരാത്ത സാധനങ്ങളിൽ കിടക്കുന്ന ഭാരമുള്ള സാധനങ്ങൾ മരമായിക്കോട്ടെ ഏത് സാധനമായിക്കോട്ടെ ഉയർത്തി എല്ലാ സ്ഥാനത്തും കൊണ്ടുവരും. അങ്ങനെയുള്ള പുതിയ ഒരു ടെക്നോളജിയാണ് ഈ മെഷീൻ. ഈ ഉപകരണം ഉപയോഗിച്ച് ഒരു തെങ്ങ് വെട്ടിയാൽ ഒരു തെങ്ങ് നമ്മൾ വലിച്ചു കെട്ടിയാൽ തെങ്ങിന് യാതൊരു ദോഷഫലങ്ങളും ഉണ്ടാകില്ല. എന്തിനധികം തെങ്ങയിൽ ഒരു ഉണക്കത്തേങ്ങ കിടന്നാൽ അതുപോലും വീഴത്തില്ല. ഇത് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രേ 100% ഈ ഉപകരണം നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാബു എന്ന ഒരു സുഹൃത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പുറത്തോട്ട് കിടക്കുന്ന 3 മീറ്റർ വരെ നൂത്ത് കൊണ്ടുവരണത്. ആ 3 മീറ്റർ ഞാൻ നൂത്ത് കൊണ്ടുവരുന്നതായിരിക്കും. അതാണിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് സുഹൃത്തുക്കളെ, നമ്മൾ വീടുകൾക്കും മറ്റും ഭീഷണിയായിട്ട് കിടക്കുന്ന ചാഞ്ഞ് കിടക്കുന്ന ചില മരങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു ട്രിക്കാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മിഷനും ഇദ്ദേഹത്തിൻ്റെ ഉണ്ട്. ആ മിഷൻ ഉപയോഗിച്ച് ഇദ്ദേഹം ഇതെങ്ങനെ വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഇത് നമ്മുടെ ബാബു എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ ഒരു 3 വീടുകൾക്ക് ഭീഷണിയായിട്ടൊരു തെങ്ങ് ചാഞ്ഞ് നിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ മിഷൻ ഉപയോഗിച്ചിട്ട് 3 മീറ്ററെങ്കിലും വലിച്ച് കെട്ടാൻ പോകുന്നതാണ് നമ്മളിവിടെ കാണാനായിട്ട് ഇനിയും പോകുന്നത്. അതിനു മുമ്പായി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും മരങ്ങൾ ചാഞ്ഞ് നിപ്പുണ്ടെങ്കിൽ അത് വലിച്ച് വളരെ വേഗം ആരുടെയും സഹായമില്ലാതെ കെട്ടി വലിച്ച് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ അത് നൂത്തെടുക്കാനായിട്ട് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാമെന്നാണ് ആ നമ്പറിലൂടെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ വലിയ റോപ്പാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളത്. ആ ചാഞ്ഞ തെങ്ങിനെ വേറൊരു തെങ്ങിലേക്ക് വലിച്ച് കെട്ടാൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ ഈ കയറിനൊപ്പം തന്നെ ടാറ്റയുടെ ഒരു കമ്പി കൂടി ഇദ്ദേഹം കൊണ്ടുവന്നുണ്ട്. ഈ കമ്പി എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കയർ കെട്ടി വലിച്ച് വെച്ചതിന് ശേഷം ആ കമ്പി ആ തെങ്ങിൽ നിന്ന് മറ്റേതിലേക്ക് കണക്ട് ചെയ്താണ് തെങ്ങ് വലിച്ച് കെട്ടുന്നത്. അതിന് മുൻപറിയാൻ ഏകദേശം 62 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം. ജീവിതത്തിൽ പ്രത്യേക തരത്തിലുള്ള വ്യായാമ ക്രമങ്ങളും ഭക്ഷണ രീതികളും ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പോഴും ഏത് തരത്തിലുള്ള റിസ്ക് ഏരിയകളിൽ നിന്നും ഇദ്ദേഹം മരം വെട്ടിയെടുക്കും. ഈ മരം വെട്ടുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും ജീവിത വിജയവും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നും തനിക്ക് കിട്ടുന്ന ധനത്തിലൊരംശം പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായി കൊടുക്കുന്ന ഒരു വലിയ മനുഷ്യസ്നേഹി കൂടിയാണ് ഇദ്ദേഹം. സോമാമ, ഈ കമ്പി എന്താന്ന് പറഞ്ഞേ? ഈ ബൈൻഡിങ് പേര് ടാറ്റ കമ്പനിയുടെ വയറാണ്. ഇത് ഞാനിപ്പോ ഇതിനെ ഉപയോഗിക്കുന്നത് 6 kg ടിയ വയറാണ്. ടാറ്റ കമ്പനിയുടെ ഒറിജിനൽ സാധനമാണ്. അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഇതിട്ടാണ് 100% ഗ്യാരണ്ടി. അതായത് 6 kg ജിഎ വയർ ഉപയോഗിച്ചിട്ടാണ് സോമാവൻ ഇത് കെട്ടാൻ പോകുന്നത് അല്ലേ? ടാറ്റയുടെ ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലയോ? വേറെ 6 kg പാടുള്ളൂ ഇതിനല്ലയോ? 6 kg അനുസരിച്ചിട്ടാണ് അല്ലേ? തെങ്ങിന്റെ കപ്പാസിറ്റി അതിന്റെ റിസ്ക് അനുസരിച്ച് താങ്ങാവുന്ന ഇത് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം ഇത് തെങ്ങ് വലിച്ചു കെട്ടാനുള്ള തെങ്ങിന് അരികിലിട്ടതിന് ശേഷം നോക്കേണ്ട തെങ്ങിനടുത്തേക്ക് ഈ ജിയെ കമ്പി കൊണ്ടുപോവുകയാണ്. വളയ്ക്കേണ്ട തെങ്ങിനും വലിച്ചു കെട്ടുന്ന തെങ്ങിനും ഇടയിൽ നല്ല ദൂരം തന്നെയുണ്ട് ഇവിടെ.
കാരണം നല്ല ബലമുള്ളിടത്ത് തന്നെ വേണം അത് കണക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഇനി ഇവിടെ ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണിച്ച കമ്പിയിലേക്ക് കയർ വെച്ച് കെട്ടി കോർക്കുകയാണ് ചെയ്യുന്നത്. ഈ കയറും കമ്പിയും വേണം അങ്ങ് ടോപ്പിലെത്താനായിട്ട്. ഈ വടത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സോമാവ? ഈ കയറിന്, ഈ കയറെന്ന് പറഞ്ഞാൽ 32 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിയ കയറാണ്. ഏറ്റവും ഈ ട്രോപ്പിൻ്റെ ഏറ്റവും ക്വാളിറ്റി കൂടിയ ട്രോപ്പാണ് ഇത്. 10 ടൺ വരെ പിടിക്കാൻ കപ്പാസിറ്റി ഉള്ള ട്രോപ്പാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചല്ലയോ? 32 വർഷം മുമ്പ് മേടിച്ചത്. ഹൈ ക്വാളിറ്റി ട്രോപ്പാണ്. ഹൈ ക്വാളിറ്റി ട്രോപ്പ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഈ വലിയ തെങ്ങാണ് ഇദ്ദേഹം വലിച്ച് 3 മീറ്ററോളം വലിച്ച് വളയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ കെട്ടിയ കയറും കമ്പിയും കൂടെ ടോപ്പിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ എന്ത് സോമം ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ കാലോ കയ്യോ കാല് തെറ്റിയാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കുന്ന അത്രേ ഉള്ളൂ. ഒരു ഒരു സേഫ്റ്റി അത്രേ ഉള്ളൂ, അത് മാത്രം. ഇപ്പം അദ്ദേഹം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെന്നതിന് ശേഷം ദാ ഈ കയറും കമ്പിയും കൂടി മുകളിലേക്ക് എത്തിക്കുകയാണ്. ശേഷം ആ കയറും കമ്പിയും അവിടെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കെട്ടി വെച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഇറങ്ങും. കമ്പിയും കയറും അവിടെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തോ സോമാ ഇവിടെ കഴിഞ്ഞത്, പരിപാടി എന്തോ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ബൈൻഡിങ് വയർ അതേ ബടവും കെട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ മെഷീനറി ഉപയോഗിച്ച് അത് മുറുക്കുന്ന സൃശ്യങ്ങളാണ് ഞാൻ കാണിക്കാൻ തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ആ കയറും കമ്പിയുമായിട്ട് തെങ്ങിന്റെ അങ്ങേ തലയ്ക്കൽ അദ്ദേഹം വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഈ കയറും കമ്പി ഇനിയും ദാ ഈ തെങ്ങിലേക്കാണ് തിരിച്ചു വലിച്ചു കിട്ടാനായിട്ട് പോകുന്നത്. തെങ്ങിന്റെ ഏറ്റവും ടോപ്പിലാണ് അത് കെട്ടിയിരിക്കുന്നത്, ശ്രദ്ധിക്കണോ അത്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ആ ചെയിൻ പുള്ളർ മെഷീൻ എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് കൈ ഉപയോഗിച്ചത് പൊക്കിയെടുക്കാൻ വളരെ പ്രയാസകരമാണ്, അത്രയ്ക്ക് വെയിറ്റ് ഉള്ളൊരു മെഷീൻ കൂടിയാണത്. ഉള്ളില് ബലമേറിയ ചങ്ങലുകളോടുകൂടിയ ഒരു മെഷീനാണിത്. അതിൻ്റെ ആ ഒരു ഹുക്ക് ഇദ്ദേഹം നമ്മളുടെ വലിച്ചു കെട്ടേണ്ട തെങ്ങിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കൊളുത്തിയിരിക്കുകയാണ്. ഇനി ഈ ഹുക്ക് വലിച്ചു കെട്ടേണ്ട കയറിലേക്ക് കണക്ട് ചെയ്യണം. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ ബാബുചേട്ടൻ. ഇപ്പോൾ അദ്ദേഹം ആ കയറിലേക്ക് അത് ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണാം, ഇതെങ്ങനെ വലിച്ച് നൂരുന്നു എന്ന് കാണാം. എന്താ ഇതേപോലെ അദ്ദേഹം ഇതേ മാതൃകയിൽ ഒരറ്റത്ത് നിന്ന് ചെയിൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് തെങ്ങ് മെല്ലെ 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 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ തെങ്ങ് വലിച്ച് കെട്ടണമെങ്കിൽ ഒരു 10 പേരെങ്കിലും ഇങ്ങനെ നിന്ന് നിരന്ന് പിടിച്ചാൽ മാത്രമേ ഇത് പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഇത്രയും ടണ്ണുള്ള തെങ്ങിനെ വലിച്ച് കെട്ടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഇത്രയും ഉള്ളിലേക്ക് ചാഞ്ഞ് ഇന്ന് തെങ്ങ് മെല്ലെ പുറയിലേക്ക് വരുന്നുണ്ട്. ഞാൻ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാലത് കാണാൻ കഴിയും. ഇതവിടെ നോക്കിയാൽ അറിയാം ചെയിൻ ഒരുപാട് വലിഞ്ഞു വലിഞ്ഞു വരുന്നു. ഇതാ ഇവിടെ ഈ കയറ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് വരിഞ്ഞ് മുറിയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചങ്ങലക്കണ്ണികൾ അടുക്കുന്നതിനനുസരിച്ച് തെങ്ങ് മെല്ലെ മെല്ലെ വലിഞ്ഞ് പുറകിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ ചെങ്ങലയുടെ മാക്സിമം ലെങ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കമ്പി കെട്ടണം. ഇവിടെ ഇപ്പം മുൻപേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന കമ്പി വലിച്ച് കെട്ടുകയാണ്. ഈ കമ്പി ഇങ്ങനെ വളയ്ക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണപ്പെട്ടവരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, വളരെ കായികാധ്വാനം വേണ്ട ഒരു പരിപാടിയും കൂടാണ്. അപ്പോൾ കയറ് വെച്ച് വലിച്ച് മുറുക്കി വെച്ചിട്ടുള്ള അതേ അളവിലേക്ക് ഇപ്പോൾ ആ കമ്പി ഇട്ടിട്ട് നന്നായി അദ്ദേഹം വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കമ്പി വലിച്ച് മുറുക്കി കെട്ടിയാൽ ഉടൻ ഈ കയർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയും. ഇനി ചെയിൻ ലൂസ് ചെയ്തുകൊണ്ട് ഈ കയർ അഴിച്ച് കളയുകയാണ്.
അതിനനുസരിച്ച് ആ കമ്പി ടൈറ്റാകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയൂടെ. അങ്ങനെ ആ ചങ്ങല ലൂസായപ്പോഴത്തേന് കയറഴിഞ്ഞു മാറിയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നേരത്തെ ഉണ്ടായെടുത്ത് നിന്ന് ആ തെങ്ങ് 2-3 മീറ്ററോളം പുറയിലേക്ക് ചാഞ്ഞു വന്നിട്ടുണ്ട്. ഹലോ പ്രൊഫസർ, ബാബുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേളിലോട്ടുള്ള തെങ്ങാണ് ഇപ്പം നാം വലിച്ചു വെട്ടിയിരിക്കുന്നത്, വലിച്ചു മുറുക്കിയിരിക്കുന്നത്. 3 മീറ്ററായിരുന്നു ആ തെങ്ങ് ആ ബിൽഡിങ്ങിൻ്റെ മണ്ടക്കോട്ട് കിടന്നേ. ആ ബിൽഡിങ്ങിന് വളരെ ഭീഷണിയായിട്ടും ഭീകരാന്തരീക്ഷം പോലെയാണ് നിന്നത്. ഞാൻ അത് 3-5 മീറ്റർ മാറ്റിയിരിക്കുകയാണ്. ഇതുപോലെ ഇതേക്കാൾ റിസ്ക് ഉള്ളതായാലും എന്തായാലും 5-10 ടൺ വരെ കപ്പാസിറ്റിയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇതുപോലുള്ള വർക്കുകൾ ഉത്തരവാദിത്തത്തോടുകൂടി മിതമായ റേറ്റിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള എത്ര ടണ്ണുള്ള മരങ്ങളോ ഏതെങ്കിലും ഇടങ്ങളിൽ ജെ സി യു മറ്റും വരാത്ത ഇടങ്ങളിൽ കൂടുന്ന കിടക്കുന്ന ഐറ്റംസോ വാഹനങ്ങളോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇദ്ദേഹം നിങ്ങൾക്ക് ഉയർത്തി തരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൂടി താഴെ ഞാൻ ചേർക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ വർക്ക് കാർപ്പൻട്രി പലതരത്തിലുള്ള ടൂളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും പുതിയ അറിവുകളുമായി കണ്ടുമുട്ടുമ്പോഴേക്കും ബൈ.